നിങ്ങളൊരു ഉടയപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ തകർക്കപ്പെട്ട വ്യക്തിയാണോ? തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണോ ഇപ്പോൾ കടന്നു പോകുന്നത്? എന്നെ ആരും ശ്രദ്ധിക്കാനില്ല, എൻ്റെ കാര്യങ്ങൾ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ 31 സങ്കീർത്തനം 12 വാക്യത്തിൽ ദാവീദ് പ്രകാരം വിളിച്ചു പറയുന്നു, മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഉടയപ്പെട്ട വ്യക്തിയാണോ എന്ന് എന്നെ കേൾക്കുന്നത്? ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോയപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് വിളിച്ചു പറയുക, എന്നെ മരിച്ചു പോയവനെ പോലെ മറന്നു കളഞ്ഞിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നാം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്, ഉടയപ്പെട്ട അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭാരപ്പെട്ട് തളർന്നിരിക്കരുത്. താഴേക്ക് വായിക്കുമ്പോൾ 14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദാവീദ്, എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവം എന്നു ഞാൻ പറഞ്ഞു. തകർന്നു പോകരുത്, ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കരുത്, എനിക്കാരുമില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും. നമ്മൾ ഉറച്ച് അത് വിശ്വസിക്കണം. വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുക, ദൈവത്തോട് പറ്റിയിരിക്കുക. ദാവീദിന് എല്ലാവരും ഉണ്ടായിരുന്നു, എന്നാൽ ഒറ്റപ്പെട്ട അവസ്ഥ, ഒരുപാട് വേദനയിൽ കൂടി കടന്നുപോയി. വീട്ടിൽ വളരേണ്ട വ്യക്തി, വീട്ടിൽ കിടക്കേണ്ട വ്യക്തിയെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒത്തിരി ഒറ്റപ്പെടലുകൾ അനുഭവിച്ചെങ്കിലും തകർന്നു പോയില്ല ദൈവമക്കളെ ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു സമയമായപ്പോൾ കാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. മാന്യതയോടെ തല ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്, മനം കലങ്ങിയിരിക്കരുത്, പ്രത്യാശയോട് കൂടിയിരിക്കുക.